ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ജോളി ഹൗസ് ഹോൾഡ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അനേബിൾ ചെയ്ത് അതിൽ ആൾ എന്ന ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അരിപ്പൊടിയും റവയും കൊണ്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള വടയുമായിട്ടാണ് വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വടയുടെ റെസിപ്പിയാണിത് ഈ വട ഉണ്ടാകാനായിട്ട് നമുക്ക് കൂടുതൽ സാധനങ്ങളൊന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഈ വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് 1 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ റവ വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് 1 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കണം തൈര് നമുക്ക് പുളിയുടെ അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് മുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 3 മുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക അങ്ങനെ നമ്മൾ അല്പം വെള്ളം ചേർത്തിട്ട് ചെറിയൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഞാനിപ്പോൾ ഈ പാനിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് പാനിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്താൽ മതി ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കൂലേ ആ ഒരു തരത്തിലായിട്ട് നമുക്കിത് നന്നായിട്ട് കുറുകി കിട്ടണം അപ്പോൾ നമുക്ക് ഇത് കുറുകി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറി കിട്ടാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചെറുതാക്കി അരിഞ്ഞ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ വേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ തൂവി കൊടുക്കണം ഇപ്പോൾ നമുക്കിനി നമ്മുടെ മാവ് വടയുടെ രൂപത്തിലാക്കിയെടുക്കുക അപ്പോൾ നമ്മൾ അതിന് മുന്നേ നമ്മുടെ കൈ വെള്ളത്തിലൊന്ന് മുക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മാവ് നമ്മുടെ കയ്യിൽ കൂടുതലൊന്നും ഒട്ടിപ്പിടിക്കില്ല ഇതിപ്പോൾ വട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ മാവിൽ നിന്നും ഒരു ബോളാക്കി കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒന്ന് പ്രസ് ചെയ്തിട്ട് വിരൽ വെച്ചിട്ട് അതിൻ്റെ നടുവിൽ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ നമുക്ക് വടയുടെ ഷേപ്പ് കിട്ടും അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം ഇനി നമ്മൾ വട പൊരിച്ചെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടാനു ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് വട ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഒരു ഭാഗം വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് മറ്റേ ഭാഗം കൂടി നന്നായിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ വടയുടെ ആദ്യത്തെ സെക്ഷന് നന്നായിട്ട് മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ട്
അപ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളത് കൂടി പൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള വട തയ്യാറായിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വടയുടെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ സാധാരണയായി ഉണ്ടാകുന്ന രണ്ട് ചേരുവകൾ മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട്. വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക.